யான் பிறந்த மண் ஞான இழஞ்ச மண் ஞான் கழிச்சு ஞான் சிரிச்சு ஞான் வளர்ந்த மண் வேத கல்ப பாதபத்தின் வேறுரச்ச மண் ஞானசக்தி ஞானசக்தி ஞானறிஞ்ச மண் பஞ்ச மாத்ரு பக்தி பாவமுஜ்வலிச்ச மண் மர்த்திரே அமர்த்திராய் உயர்த்தெடுத்த மண் என்ற மண்ணிதானி திண்ட புண்ணியமெந்து சொல்லுகா என்ற மண்ணில் அந்நியரில்ல அனைக்கியமில்லொரிக்கலும் ஞான் பிறந்த மண் ஞான் கழிச்சு ஞான் சிரிச்சு ஞான் வளர்ந்த மண் മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വചനം കേട്ടുകൊണ്ട് നമ്മുടെ അധ്യായം നമുക്ക് ആരംഭിക്കാം. മനുഷ്യന് ഈ ദേഹത്തിൽ എങ്ങനെയാണോ കൗമാരവും യൗവനവും ജരയും, അങ്ങനെ തന്നെയാണ് ദേഹാന്തര പ്രാപ്തിയും ഉണ്ടാകുന്നത്. ധീരൻ അതിൽ മോഹിക്കുന്നില്ല. എല്ലാ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് സ്വാഗതം. അറിവിന്റെ ഉത്സവവേദിയിൽ ആത്മീയ വിഷയങ്ങളിൽ പുതുചിന്തകൾ നൽകുന്ന നമ്മുടെ ആചാര്യസഭയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി സ്വാമി ശിവാമൃതാനന്ദപുരി, ശ്രീമാത അമൃതാനന്ദമായി മഠം, തിരുവനന്തപുരം കൈമനം മഠാധിപതി, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സർ, മുൻ DGP, ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ, കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സംസ്കൃത വിഭാഗ അധ്യക്ഷ, ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ. ഇന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ ആദ്യം അരങ്ങേറാൻ പോകുന്നത് ഒരു കഥയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥാസന്ദർഭം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നിന്നും ധനുഷാണ്. തിരുവനന്തപുരം അമൃത കൈരളി വിദ്യാഭവനിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ധനുഷാണ് ഇന്ന് കഥാമൃതത്തിലൂടെ നമുക്ക് മുമ്പിൽ വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ധനുഷിനെ. നമസ്കാരം ധനുഷ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എത്രയല്ലേ പഠിക്കുന്നത്? എനിക്ക് അതെ എന്നാ അനിയനാണ്, പക്ഷെ എനിക്ക് വിഷമമാണു. സാരല്ലേ ടീച്ചറെ, കുഞ്ഞിനു മാഷ് പറഞ്ഞ പോലെ പൊക്കക്കുറവാണ് എന്റെ പൊക്കം അല്ലേ, അങ്ങനെയൊക്കെ സമാധാനിക്കോ. ശിവാൻ ചേച്ചി എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചോ. സന്തോഷായടാ. ഓ, എന്താ അവൻ ആഗ്രഹം? ഇത്രയൊക്കെ പറഞ്ഞാ ഞാൻ നിന്നെ പറ്റി ചോദിക്കട്ടെ. ഡോക്ടർ. എന്ത് ഡോക്ടറാ? ഡോക്ടറായാ മതിയല്ലേ, ആൾക്കാരുടെ സ്പെഷ്യലൈസേഷൻ ഏത് കിട്ടിയാലും നമ്മൾ എടുക്കും. ആയിക്കോട്ടെ, എന്തായാലും നീ ഒരു അടിപൊളി ഡോക്ടർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് കഥയാണല്ലേ, എന്താണ് കഥയുടെ വിഷയം? അക്രൂര ധൃതരാഷ്ട്ര സംവാദം. ഓക്കെ, നമുക്ക് ആരംഭിച്ചാലോ. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ, നമുക്ക് അടുത്തായി ആരംഭിക്കാം കഥാമൃതം.
ശ്രീമദ് ഭാഗവതത്തിലെ അതിപ്രസിദ്ധവും അനുപമവുമായ ഒരു ഭാഗമാണ് അക്രൂര ധൃതരാഷ്ട്ര സംവാദം. കുന്തിദേവിയെയും മറ്റും സന്ദർശിച്ച് കാലവൃത്താന്തങ്ങൾ മനസ്സിലാക്കിയ അക്രൂരൻ മധുരയ്ക്ക് മടങ്ങുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രരെ സമീപിച്ച് ഇങ്ങനെ ഉപദേശിച്ചു: അവിടെ നിന്നിപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അനുജനായ പാണ്ഡു കാലം പോകിയത് കൊണ്ടാണല്ലോ. ഇത് അവിടത്തേക്ക് വലിയൊരു ഉത്തരവാദിത്വം നൽകുന്നു. അങ്ങ് സ്വപുത്രന്മാരോടും പാണ്ഡുപുത്രന്മാരോടും പക്ഷപാതം കാണിക്കാതെ ഇരുന്നാൽ മാത്രമേ അവിടുത്തെ ജോലി ഐശ്വര്യപൂർണമായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും മറ്റുള്ളവരുമായി നമുക്കുള്ള ബന്ധുത്വം എന്നേക്കുമുള്ളതല്ല തന്നെ. നാം അവരോടൊപ്പം എന്നേക്കുമായി ജീവിക്കാൻ പോകുന്നില്ല. ഒരുവൻ ഏകനായി ജനിക്കുന്നു, ഏകനായി മരിക്കുന്നു. അയാൾ സ്വകർമ്മങ്ങളുടെ സൽഫലം ആസ്വദിക്കുകയും ദുഷ്കർമ്മഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതും തനിച്ചു തന്നെ. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. ധാർമ്മികമായും അധാർമികമായും നാം സംഭരിക്കുന്നതൊന്നും അവസാനം നമുക്ക് കൂടെ കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. പാപമോ പുണ്യമോ മാത്രമേ അവൻ്റെ കൂടെ പോകുന്നുള്ളൂ. ഇഹലോകം വെറും ഒരു നീണ്ട സ്വപ്നമാണെന്ന് നാം മനസ്സിലാക്കണം. സ്വന്തം ബന്ധുജനങ്ങളോടുള്ള അമിതമായ മമതാമോഹം കാരണം മറ്റുള്ളവരോട് അനീതി കാണിക്കാനിട വരരുത്. അക്രൂരൻ്റെ ജ്ഞാനോപദേശത്തെ ആദരിച്ചുവെങ്കിലും തൻ്റെ നിസ്സഹായ അവസ്ഥ ധൃതരാഷ്ട്രർ അറിയിച്ചു. സ്വപുത്രന്മാരുടെ ദുഷ്ടത മനസ്സിലാക്കിയിട്ടും അവരുമായുള്ള മമതാമോഹത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ അദ്ദേഹത്തിനായില്ല. യാദവകുലത്തിൽ അവതരിച്ചിട്ടുള്ള ആ മഹാപ്രഭുവിൻ്റെ ഇച്ഛയെ തടുക്കാൻ ആർക്കു കഴിയും? ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണല്ലോ അദ്ദേഹത്തിൻ്റെ ജനനം. ദുർഗ്രാഹ്യമാണ് അവിടുത്തെ ലീലകൾ. ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അക്രൂരൻ മധുരയ്ക്ക് മടങ്ങി. കൃഷ്ണനോടും ബലരാമനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മനുഷ്യജീവിതത്തിൽ സ്വാർത്ഥതയുടെ ആവിർഭവനം കാണേണ്ടത് കാണാൻ സാധിക്കാത്ത വിധം കാഴ്ചയില്ലായ്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത് തന്നെയാണ് ധൃതരാഷ്ട്രർക്കും സംഭവിച്ചത് എന്ന് ഈ കഥാസന്ദർഭത്തിലൂടെ വ്യക്തമാണ്. ഐക്യവും ധാർമ്മിക ഉത്തരവാദിത്വവും വെടിഞ്ഞു കഴിയുന്നത് ഏതൊരുവനാണോ അയാൾ ഭഗവാന്റെ മഹാലീലയുടെ പൊരുൾ അറിയാതെ സ്വയം ഒരു ക്രിമികീടത്തിന് സമമായി മൃതിയടയേണ്ടി വരുന്നു എന്ന മഹത് സന്ദേശമാണ് ഇവിടെ അനുബന്ധമായിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ധനുഷ്, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. എന്തോണെന്ന് പറയാ, എന്നെ ചേച്ചി എന്ന് വിളിച്ചില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ഭഗവാൻ വിചാരിച്ചു ഇത്രയും നന്നായിട്ട് ബഹുമാനിച്ചൊക്കെ ചേച്ചി എന്നൊക്കെ വിളിച്ചതല്ലേ, നന്നായിട്ട് പറയാൻ പറ്റിയിട്ടെന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇത്ര നന്നായിട്ട് പറഞ്ഞല്ലേ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും അതുകൊണ്ട് നല്ല കേട്ടോ, തൻ്റെ ഒരു കഴിവുകൊണ്ടും ആ ഒരു സംസാരിക്കുന്ന രീതിയും ആ ഒരു ശൈലിയൊക്കെ നന്നായിട്ടുണ്ട്. കഥ പറയുന്നതൊക്കെ നല്ല നല്ല മാച്ച് ആയിട്ടുണ്ട് ആ ശൈലി. അപ്പൊ ഇനിയും കഥയും പ്രഭാഷണമൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ ആചാര്യസഭയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് കേട്ടാലോ. ഓക്കെ, ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം സംവാദാമൃതം. സംവാദാമൃതത്തിൽ ധനുഷ് ചർച്ച ചെയ്ത വിഷയത്തിൽ നിന്നാണ് നാം ആരംഭിക്കേണ്ടത്, അക്രൂരനും ധൃതരാഷ്ട്രരും തമ്മിലുള്ള സംവാദം. ഭാഗവതത്തിലെ ഏറ്റവും നിർണായകമായ അഥവാ രാജനൈതിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കൃത്യമായി മഹാഭാരത സന്ദർഭത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആശയം കൂടിയാണിത്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ധൃതരാഷ്ട്രർ എന്ന് പറയുന്ന ഹസ്തിനപുരിയുടെ മഹാരാജാവിനോട് അക്രൂരനെ പോലൊരാൾ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങ് പാണ്ഡു മരിച്ചത് മൂലമാണ് അങ്ങ് ഈ സ്ഥാനത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് താൻ ഹസ്തിനപുരിയുടെ ചക്രവർത്തിയാണ് എന്ന അഹങ്കാരത്തിനോ അല്ലെങ്കിൽ ആ രാജപ്രൗഢിക്കോ അപ്പുറത്ത് ധർമാനുസൃതമായി രാജ്യം ഭരിക്കുവാനായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം താൻ നിർവഹിക്കുകയാണ് എന്ന വിനീത മനോഭാവത്തോടുകൂടി ഒരു ഭരണാധിപൻ രാജ്യം ഭരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധൃതരാഷ്ട്രരെ പോലെ ഒരു വലിയ സാമ്രാജ്യാധിപതിയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് സത്യവക്താവായ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ശാസ്ത്രബോധമുള്ള ഒരാൾക്ക് ഒരു രാജപ്രൗഢിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു രാജാവിനെ ഉപദേശിക്കുവാനുള്ള അവസരമുണ്ടാവുക, രാജാവ് അത് തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നത് ആധുനിക കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു വസ്തുതയാണ്. ഭാരതത്തിൻ്റെ ഒരു രാജപാരമ്പര്യം അനുസരിച്ച് എല്ലാ രാജാക്കന്മാരുടെയും കൂടെ ഒരു ഗുരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചന്ദ്രഗുപ്തന് ചാണക്യൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാർക്ക് അവരുടെ വംശഗുരുക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് പോലെ ഹസ്തിനപുരിയുടെ രാജധാനിയിൽ ഏതു സമയത്തും വേദവ്യാസ ഭഗവാന് കയറി വന്ന് ഉപദേശിക്കുവാൻ അവസരമുണ്ടായിരുന്നതുപോലെ പൃഥുചക്രവർത്തിയെ വേനന്റെ ദുർഭരണത്തിൽ നിന്നും ഋഷിമാർ വേനനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് പൃഥുവിനെ കൊണ്ടുവന്നതുപോലെ ആർഷമായ ഒരു ഇടപെടൽ
അറിവുള്ളവരുടെ ഒരു ഇടപെടൽ രാജപ്രൗഢിക്കുമേൽ എപ്പോഴും ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അതായത് രാജാക്കന്മാർ എപ്പോഴൊക്കെ അധർമ്മികളായി മാറുന്നുവോ, ഇവിടെ ധൃതരാഷ്ട്രരുടെ ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. ധൃതരാഷ്ട്രരുടെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. അപ്പോ ധർമ്മഭരണം കൊണ്ട് മാത്രമേ തിരിച്ചു കൊണ്ടുവരാനാകൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ധൃതരാഷ്ട്രരെ ഇടയ്ക്കിടയ്ക്ക് വിദുരൻ ഇതുപോലെ വിപുലമായ ഹിതവാക്യം പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. അപ്പൊ അക്രൂരനും വിദുരനും ഒക്കെ ധൃതരാഷ്ട്രരെ ഇടയ്ക്കിടയ്ക്ക് ധാർമ്മിക ഭരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആധുനിക ജനാധിപത്യ കാലത്ത് നഷ്ടമായിരിക്കുന്നത് ഇതുപോലെ ഭരണാധിപത്യത്തിനുമേൽ ധർമാധിപത്യത്തിന്റെ ആർഷമായ ഇടപെടൽ നടത്താൻ കഴിവുള്ള ഒരു ഋഷി സാന്നിധ്യത്തെ നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്നതാണ്. അതല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ആധുനിക കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ അക്രൂരന്റെ സാന്നിധ്യത്തെ അക്രൂരനും വിദുരനും വ്യാസനും ഒക്കെ ഉൾപ്പെടുന്ന രാജ പ്രൗഢിക്കുമേലുള്ള ആർഷ സാന്നിധ്യത്തെ വളരെ ഗൗരവത്തോടുകൂടി വേണം നാം മനസ്സിലാക്കാൻ. ഇങ്ങനെയാണ് ധൃതരാഷ്ട്രരുടെ അക്രൂരരുമായുള്ള സംവാദത്തെ നാം മനസ്സിലാക്കുന്നത്. നിസ്സഹായനായി എൻ്റെ മക്കളോടുള്ള ധൃതരാഷ്ട്രരുടെ അന്ധത എന്താണ് എന്ന് ധനുഷ് വളരെ വ്യക്തമായി പറഞ്ഞു. ഇവിടെ എൻ്റെ മക്കളോടുള്ള അമിതമായ താല്പര്യം മൂലം അവർ ചെയ്യുന്നതിനൊന്നും എനിക്ക് എതിര് നിൽക്കാൻ പറ്റുന്നില്ല, ഇതാണ് എൻ്റെ അന്ധത. ഇങ്ങനെ വളരെ ഭംഗിയായി അത് വ്യാഖ്യാനിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗവതത്തിലെ വളരെ ഒരു രാജനൈതിക പ്രാധാന്യമുള്ള ഒരു ആശയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. സ്വാമിജിയോട് ഇതിൻ്റെ ഗൗരവമായ മറ്റ് സാധ്യതകളെ കുറിച്ച് സംസാരിക്കാം. സ്വാമിജി, അക്രൂരന്റെ ഈ ഇടപെടലിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അക്രൂരൻ ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്, അറിവ് കൊണ്ട് ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം എനിക്കുണ്ട്, പക്ഷെ എന്നാലും ഭാര്യപുത്രാദികളുടെ മമത എന്നെ വിട്ടു പോകുന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം നമുക്കെല്ലാവർക്കും കുടുംബമുള്ള എല്ലാവർക്കും തന്നെ കുടുംബത്തിനോട് ഒരു കടപ്പാടുണ്ട്, കർത്തവ്യമുണ്ട്, ഭാര്യപുത്രാദികളെ സംരക്ഷിക്കുക. അപ്പോൾ ഈ കർത്തവ്യം എല്ലാവരുടെയും എല്ലാവരും എല്ലാ ഗൃഹസ്ഥൻ്റെ ഉത്തരവാദിത്വമാണ്, അത് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. പക്ഷെ അതേസമയം കർത്തവ്യ പാലനവും മമതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മമത കൊണ്ട് എന്താണ് അപകടം ഉണ്ടാകാൻ പോകുന്നത് എന്ന് അക്രൂരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അക്രൂരനെ തന്നെ പാണ്ഡവരുടെ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞുവിടുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, ഹസ്തിനപുരിയെ ചെല്ലുമ്പോൾ അക്രൂരൻ കാണുന്നത് പാണ്ഡവരെ മുമ്പ് തന്നെ ഭീമനെയും മറ്റും വധിക്കാനുള്ള ശ്രമം ദുര്യോധൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അവർ തീരെ അവഗണിക്കപ്പെട്ട് ആ കൊട്ടാരത്തിൻ്റെ മൂലയിൽ കഴിഞ്ഞുവിടുകയാണ്. കുന്തിദേവി കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ദുരവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അക്രൂരനോട് പറയുന്നുണ്ട്, ഭഗവാൻ മാത്രമാണ് നമുക്ക് അഭയമായിട്ടുള്ളത്, അപ്പോൾ ഈ നിങ്ങളുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ഭഗവാനെ ബോധിപ്പിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അക്രൂരനെ അപ്പോൾ അത് ധൃതരാഷ്ട്രം ചെയ്യുന്ന അനീതിയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. ഈ അനീതിയെപ്പറ്റി ധൃതരാഷ്ട്രോട് സംസാരിച്ച് അദ്ദേഹത്തിനൊരു ധാർമ്മിക ബോധം ഉളവാക്കാനുള്ള ശ്രമമാണ് അക്രൂരനോട് ചെയ്യുന്നത്. ധൃതരാഷ്ട്ര അക്രൂരൻ പറഞ്ഞ എല്ലാ ഉപദേശവും കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ധൃതരാഷ്ട്രം തന്നെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ എനിക്ക് എൻ്റെ മക്കളോടുള്ള മമത കൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പതിയുന്നില്ല. ഇത് മഹാഭാരതത്തിൽ ആദ്യാവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അനേക ഉപദേശങ്ങൾ അനേക ഋഷിമാർ ധൃതരാഷ്ട്രയെ പല സന്ദർഭത്തിലും ഉപദേശിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ തന്നെ അവസാനം ധൃതരാഷ്ട്രം ഉപദേശിക്കുന്നുണ്ട്. ഈ ഉപദേശങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട്, പക്ഷേ ഒരിക്കലും ഈ മമത ഇരിക്കുന്നത് കാരണം അഴുക്ക് പിടിച്ച ഭിത്തിയിൽ പെയിൻറ്റ് പറ്റാത്തതുപോലെ ഇതൊന്നും തന്നെ ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ പതിയാൻ ഇടയായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷത്രിയ വംശം തന്നെ നശിക്കാനാണ് ഇടയായത്. ഒരു കുടുംബത്തിൽ ഉണ്ടായ ഒരു വ്യക്തിയുടെ ഒരു മമത കാരണം ഒരു വംശം തന്നെ, ഭാരതത്തിൻ്റെ ക്ഷത്രിയ ക്ഷാത്രവീര്യം തന്നെ പൂർണ്ണമായിട്ടും കെട്ടടങ്ങിപ്പോയൊരു സന്ദർഭമാണ് മഹാഭാരത യുദ്ധം. അത്ര മഹത്തായ വിനാശത്തിലേക്ക് ഇത് മമത നമ്മളെ നയിക്കും എന്ന് കൂടി കാണിക്കുന്ന അതിൻ്റെ ഒരു വിത്താണ് ഇവിടെ അക്രൂര ധൃതരാഷ്ട്ര സംവാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. കാരണം നമുക്ക് കർത്തവ്യങ്ങൾ നിറവേറ്റണം. കാരണം ധൃതരാഷ്ട്രയുടെ കർത്തവ്യം എന്തായിരുന്നു? പാണ്ഡുപുത്രന്മാർക്ക് വേണ്ടി രാജ്യം ഭരിക്കുക, പാണ്ഡുപുത്രന്മാർ ട്രസ്റ്റിയായിട്ട് രാജ്യം ഭരിക്കുക എന്നുള്ളതായിരുന്നു കർത്തവ്യം, നിറവേറ്റേണ്ടത് തന്നെയാണ്. പക്ഷെ മമത കാരണം അദ്ദേഹം ഒരു മഹാവിനാശത്തിലേക്കാണ് രാഷ്ട്രത്തെ നയിച്ചത്. സർ, നമുക്ക് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അക്രൂരനെ പോലെ ഒരാൾക്ക് ധൃതരാഷ്ട്രരെ പോലെ ഒരു ഒരു ചെറിയ രാജാവല്ല, ഒരു അധീശ രാജാവല്ല
ധൃതരാഷ്ട്രർ ഒരു രാജ്യത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തമുള്ള ധാരാളം പേർ കപ്പം കൊടുക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ ഉടമയാണ്. ധൃതരാഷ്ട്രരുടെ അടുത്ത് താൻ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള ഒരു ഇടം അക്രൂരെ പോലെ ഒരാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് നമ്മുടെ രാജഭരണ സംവിധാനത്തിന്റെ ഒരു മഹത്വം തന്നെയാണ്. എന്താണ് അക്രൂരുടെ ഈ ഉപദേശത്തിലൂടെ അതിന്റെ സാങ്കത്യം എന്താണ്, അതിന്റെ സാധ്യത എന്താണ്? നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ പലതും സംവാദങ്ങളാണ്. ഇവിടെയും അക്രൂരും ധൃതരാഷ്ട്രമായിട്ടുള്ള ഒരു സംവാദത്തിലൂടെയാണ് ഈ ഒരു സത്യം നമ്മളെ അറിയിക്കുന്നത്. വാസ്തവത്തിൽ അക്രൂരൻ വന്നത് ഉപദേശിക്കാനല്ല, പാണ്ഡവരുടെ വിശേഷങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടി ശ്രീകൃഷ്ണൻ പറഞ്ഞു വെച്ചാണ്. കുറേ കാലമായി അവരെവിടെയാണ് എന്താണെന്നും അറിയില്ല, ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു, എങ്ങനെയുണ്ട് അവരുടെ അവസ്ഥയെന്ന് അറിയാൻ വന്നതാണ്. അങ്ങനെ പാണ്ഡവരെ കണ്ടു, അതേപോലെ കുന്തിദേവിയെ കണ്ടു. ഒരിടക്കെ കുശലങ്ങളോ ചോദിച്ചു. അപ്പോൾ കുന്തിദേവി ചോദിച്ചു, കൃഷ്ണൻ ഞങ്ങളെ മറന്നുപോയോ, എത്ര കാലമായി ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളവർ ഓർക്കുന്നുണ്ടോ. ഇങ്ങനെ സാമാന്യമാക്കായ കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു രണ്ടു മൂന്ന് മാസത്തോടെ താമസിച്ചിട്ടാണ് പോയെ. അപ്പോൾ വിചാരിച്ചു ഒരു ദിവസം ഈ രാജാവിനെ ഒന്ന് കയറി കണ്ടേക്കാം. കണ്ടപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും എല്ലാവരും താൻ അവിടുന്ന് വന്നതാണല്ലോ, ശ്രീകൃഷ്ണൻ്റെ പ്രതിനിധിയായിട്ടും പാണ്ഡവരുടെ പ്രതിനിധിയായിട്ടും അത് താൻ ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ച് ഉപദേശിക്കാൻ ആരംഭിച്ചാണ്. ഉപദേശത്തിന് മട്ടിലല്ല, പക്ഷെ അക്രൂരൻ ശ്രീകൃഷ്ണനായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് അക്രൂരനെ ഇതൊക്കെ ഒന്ന് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗൗരവമായ ശക്തി അക്രൂരന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അക്രൂരന് പറയാൻ വിഷമമില്ല. അതുകൊണ്ടാണ് അക്രൂരൻ എന്തെങ്കിലും പറയാൻ സന്നദ്ധനായത്. ശ്രീകൃഷ്ണൻ അക്രൂരനെ പറഞ്ഞയച്ചോ കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒക്കെ കൃത്യങ്ങൾ ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയ ആളാണ് അക്രൂരൻ എന്ന് കണ്ടിട്ടുമാണ്. അപ്പോൾ സാമാന്യമായ നിലയിൽ ചില ഉപദേശം കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, പാണ്ഡവരും കൗരവരും എന്താണ് വാസ്തവത്തിൽ ഒരു അങ്ങയുടെ പുത്രന്മാർ തന്നെയാണ്. ജ്യേഷ്ഠാനുജന്മാരുടെ പുത്രന്മാർ സ്വന്തം പുത്രന്മാരെ പോലെ കാണേണ്ടതാണ്. ഈ പുത്രന്മാരുടെ ഭേദചിന്ത ചെയ്തതാണ് അങ്ങ് അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കാരണം. ഇപ്പോൾ പാണ്ഡവരോടുള്ള ഒരു വിരോധഭാവവും ഇതും ഉള്ളിലുണ്ട് എന്നുള്ളത് ആർക്കും സ്പഷ്ടമാണ്. പക്ഷേ ഇത് വെച്ച് വളർത്തിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വലിയ ദുരിതത്തിലെ കലാശിക്കുള്ളൂ എന്നൊരു സൂചന കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഉപദേശ രൂപത്തിലല്ല, അത് സംവാദം മാത്രമാണ്. ഉപദേശിക്കാൻ അക്രൂരനാരുമല്ല, പക്ഷേ ഒരു സംവാദം. ആ സംവാദത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ എല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള ആർക്കും ഒരു കാലത്തും പറ്റില്ല. എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം ഒന്നിച്ച് സുഖമായി കഴിയുക. അതിനു വേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് രാജാവിൻ്റെ കർത്തവ്യമാണ്. രാജകൊട്ടാരത്തിൻ്റെ അകത്ത് അന്ധച്ഛിദ്രങ്ങൾ ഉണ്ടാക്കിയാൽ രാജ്യം തികച്ചും അരാജകമാകും എന്നുള്ള ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ രാജകൊട്ടാരത്തിൻ്റെ അകത്ത് ജ്യേഷ്ഠാനന്ദന്മാർ തമ്മിലുള്ള ഭിന്നത രാജ്യത്തിൻ്റെ അതിഭയങ്കരമായ ഭിന്നതയ്ക്കും ജനതതിയിലേക്കും അത് ബാധിക്കും. അത് രാജാവിനെ സംബന്ധിച്ച് അത് ശരിയല്ല. ഇതൊരു ഉപദേശമല്ല, സംവാദ രൂപത്തിൽ അവതരിപ്പിക്കലാണ്. അതിനേക്കാളുപരി എന്താണ്, ഒരു ശത്രുതാ മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ എത്ര കാലം കഴിയും? ആർക്കും ഇതാവില്ല. ബന്ധുക്കൾ ശത്രുക്കളാണ് എന്ന് വിചാരിച്ച് കഴിയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ആപത്ത്. ശത്രുക്കൾ ശത്രുക്കളാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പോട്ടെ. പക്ഷേ കൂടെ താമസിക്കുന്ന അനുജന്മാരും സഹോദരന്മാരും അതുപോലെ എന്താണ് അവരുടെ മക്കളും ബന്ധുക്കളുമെല്ലാം ശത്രുക്കളാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് മുള്ളുകൊള്ളുന്ന പോലെ അന്തിമ നിമിഷം വരെയും വേദനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് ഈ ശത്രുത എന്നുള്ള മനോഭാവത്തെ അങ്ങ് മാറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് സുഖമായി രാജ്യം ഭരിക്കാം. അങ്ങിരിക്കുന്ന സിംഹാസനം പോലും വാസ്തു അങ്ങയുടെ സ്വന്തമല്ല എന്ന് ആദ്യമേ പറഞ്ഞു. അതിലാണ് ഈ സംവാദം ആരംഭിക്കുന്നത് തന്നെ. അത് അങ്ങേക്ക് യാദൃശ്യമായിട്ട് വന്നു ചേർന്നതാണ്. അപ്പോൾ ആ വന്നു ചേർന്ന അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയല്ല വേണ്ടത്, വേണ്ട വിധത്തിൽ അതിനെ വിനിയോഗിച്ച് ഉപയോഗിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതുകൊണ്ട് ദുര്യോധനാദികളോട് കാണിക്കുന്ന ഈ മമത ഒരധികമായ സ്നേഹവാത്സല്യം അങ്ങേക്ക് ഏറ്റവും വലിയ ദുരന്തത്തിന് കാരണമാവുകയുള്ളൂ. അത് വരാൻ പോകുന്ന ഭാവി യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു സൂചന തന്നെ അക്രൂരൻ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്, ഒരു കാരണവശാലും ശരിയല്ല. പുത്രനായി കരുതുന്നവർ പോലും ശത്രുക്കളാവാം. ഇതന്നെ പുത്രനാണെന്ന് വിചാരിച്ച് സ്നേഹവാത്സല്യം കൊടുക്കും തോറും ചിലപ്പോൾ അവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ. അതാണ് വാസ്തവത്തിൽ അനുഭവിക്കാൻ പോയതും ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതൊക്കെ തന്നെയാണ്. എൻ്റെ മകനാണ് പുത്രനാണെന്ന് വിചാരിക്കുന്നവർ നിമിഷങ്ങൾക്കങ്ങ് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറും. ഇതേപോലെ ശത്രു എനിക്ക് ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് മാതാപിതാക്കൾ പോലും വിചാരിപ്പോലും വിചാരിക്കും. ഇത് അക്രൂരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങിപ്പോൾ വിചാരിക്കുന്ന ഈ പുത്രന്മാർ അങ്ങയുടെ ശത്രുക്കളായി തന്നെ പരിണമിക്കാൻ പോകുന്നവരാവും. അത് സത്യമായി തീരുന്നു ഒടുവിൽ. അതുകൊണ്ടാണ് പുത്രന്മാരോട് എന്താണ് ശത്രുതയും ഉദാസീനതയും പാടില്ല,
വേണ്ട വിധത്തിലുള്ള കരുതലുകൾ ചെയ്തുകൊണ്ട് വാത്സല്യം കാണിക്കണം. അതെല്ലാവരുടെ ഒരുപോലെ ആയിരിക്കണം. മമതാബന്ധം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്നുള്ള ചിന്ത കൊണ്ടോ സംഭവിക്കുന്ന ദോഷമാണ് ഇന്ന് കാണുന്ന എല്ലാത്തരം ദുരിതങ്ങൾക്കും കാരണമെന്ന് ഈ അക്രൂരൻ ഈ ഒരു ചെറിയ സംവാദത്തിൽ സൂചിപ്പിച്ചത് ഈ ലോകം അവസാനിക്കുന്നവരെയും നിലനിൽക്കുന്ന ഒരു സത്യമാണ്. ഈ സത്യം പറഞ്ഞിട്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നില്ലെങ്കിൽ വരാവുന്നൊരു ദുരന്തം ഇന്ന് എല്ലാ മാതാപിതാക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്നേഹവാത്സല്യത്തോടെ കരുതേണ്ട പുത്രന്മാരും പുത്രിമാരും ഇന്ന് പല മാതാപിതാക്കൾക്കും ശത്രുക്കളാണ്. ആ ഒരു അവസ്ഥ ലോകത്തിൽ വരാൻ പോകുന്നു എന്നൊരു സൂചന നൽകുന്നു ഭാഗവതം പഠിപ്പിക്കുന്ന മഹനീയമായ പാഠങ്ങളൊന്നിതാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാൽ ഈ ഒരു വിചാരത്തെ കുറച്ച് ലഘൂകരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സംവാദം മനോഹരമായി ഇവിടെ ആവിഷ്കരിച്ചത്. ഈ സംവാദത്തിൽ ധൃതരാഷ്ട്രരുടെ ഏറ്റവും ആത്യന്തികമായ പ്രശ്നം, ഈ മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ച പ്രശ്നത്തെയാണ് അക്രൂരൻ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ മമതയാണ്, നിങ്ങളുടെ മക്കൾ എന്തു ചെയ്താലും അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ മമതയാണ് ഒരു മഹായുദ്ധത്തിൻ്റെ ബീജമാണ് ഇവിടെ അക്രൂരൻ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് അക്രൂരൻ എന്ന യാദവൻ കപ്പം കൊടുക്കുന്ന മഹാരാജാവാണ് ധൃതരാഷ്ട്രം. ആ ധൃതരാഷ്ട്രരോടാണ് അക്രൂരൻ ധൈര്യപൂർവ്വം നിങ്ങൾ നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്നത്. ഈ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ധീരത, അത് എങ്ങനെയാണ് അക്രൂരൻ ആർജിച്ചത്? എന്താണ് ഈ സംവാദത്തിന്റെ പ്രത്യേകത? മൂന്നാല് തലത്തിലത് മനസ്സിലാക്കണം. ആദ്യത്തേത്, രത്നാകരൻ വാത്മീകിയായ പ്രസിദ്ധമായ കർമ്മഫല തിയറിയാണ്. സപ്തർഷികൾ ചോദിക്കുന്നു, നീ ചെയ്യുന്ന കുറ്റങ്ങളുടെ പങ്ക് നിന്റെ ഭാര്യയും മക്കളും അനുഭവിക്കുമെന്ന്. ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭാര്യ തന്നെ പറഞ്ഞപ്പോൾ വാത്മീകി രൂപാന്തരം പ്രാപിക്കുകയാണ്. അവനവൻ്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കും. ഇത് അക്രൂരൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്. നീ തെറ്റ് ചെയ്താൽ യു വിൽ ഗോ ടു ദ ഡാർക്കസ്റ്റ് ഹെൽ ആഫ്റ്റർ ദിസ് ലൈഫ് എന്നാണ് ഹെവൻ ആൻഡ് ഹെൽ തിയറി അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന അഷ്ടാവക്ര ഗീതയാണ്. ജനക മഹാരാജാവ് അഷ്ടാവക്രനെ കാണാൻ ചെന്നിട്ട് അഷ്ടാവക്രൻ ജനക മഹാരാജനോട് പറയുകയാണ്, ഈ ഭൂമിയിലൊന്നും നിൻ്റേതല്ല, രഥം നിൻ്റെ അല്ല, രാജ്യം നിൻ്റെ അല്ല, ഇതൊക്കെ മറ്റുള്ളവരുടേതായിരുന്നു, നിനക്ക് ശേഷം വേറൊരാളുടേതാവും. അപ്പോൾ ഭൂമിയിലുള്ള ഒരു റിലേഷനും പെർമനൻ്റ് അല്ല എന്നുള്ള അഷ്ടാവക്ര ഗീത അക്രൂരൻ വളരെ ഭംഗിയായിട്ട് ധൃതരാഷ്ട്രയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മൂന്നാമതായിട്ടാണ് വരുന്ന തിയറി, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ട്രാജഡിയിൽ ഉദ്ധരിക്കുന്ന വാചകമാണ്. ഏകനായി വന്നു, ഏകനായി നമ്മളെല്ലാം പോകും. നമ്മൾ ഏകനായി വരുമ്പോൾ നമ്മൾ കരയും, നമ്മൾ ഏകനായി പോകുമ്പോൾ മറ്റുള്ളവർ കരയും, നമ്മൾ പോകുന്നു എന്ന് പറയുന്ന സംഭവം. ഭാഗവതം ഷേക്സ്പിയർ വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേ ഭാഗവതത്തിൽ നിന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാജഡിയിൽ. ഇത് വളരെ ശ്രദ്ധേയമായിട്ട് അക്രൂരൻ പറയുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ്. പക്ഷേ നാലാമത്തതാണ് ഇപ്പോഴത്തെ യുവാക്കന്മാർ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. മറ്റേതൊക്കെ ഫിലോസഫിയാന്ന് പറയാം. അതായത്, ഭരണത്തിൽ അധികാരത്തിൽ കയറുന്ന ഒരാൾ സ്വന്തം പാർട്ടിക്കാരനോട് ഒരു ന്യായവും മറ്റൊരു പാർട്ടിക്കാരനോട് വേറൊരു ന്യായവും പാടില്ല. നെപ്പോട്ടിസം എന്ന് പറയപ്പെടുന്ന സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ഒരു ന്യായവും മറ്റുള്ളവന് വേറൊരു ന്യായവും പറയാനൊക്കത്തില്ല. മന്ത്രിയുടെ മന്ത്രിയുടെ മകൻ അടുത്ത മന്ത്രിയാവാനൊക്കത്തില്ല. കാരണം ഒരു കുടുംബത്തിന് വേണ്ടി റിസർവ് ചെയ്യാനുള്ളതല്ല അധികാരം. അപ്പോൾ ആ നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലെ നീപ്പോസ് എന്ന് പറഞ്ഞാൽ അനന്തരവൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. അനന്തരവനോട് കാണിക്കുന്ന സ്നേഹമാണ് നെപ്പോട്ടിസം. അപ്പോൾ ഭരണാധികാരി നിഷ്പക്ഷനായിരിക്കണം. രാഷ്ട്രീയക്കാരനായാലും കൊള്ളാം, കളക്ടറായാലും കൊള്ളാം, എസ് പി ആയാലും കൊള്ളാം, സെക്രട്ടറിയിലെ ഒരു ഉദ്യോഗസ്ഥനായാലും കൊള്ളാം. ഹൂവർ ഗെറ്റ്സ് ഇൻ ടു പവർ ഈ സപ്പോസ് ടു ബി ന്യൂട്രൽ ടു എവ്രി വൺ. കുടുംബാംഗങ്ങളോടോ അല്ലാത്തവരോടോ ഒരു മമതയും പാടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഭരണഘടന വിശാരദന്മാർ ഗവൺമെൻറ് സെർവൻ്റ് എന്നുള്ള വാക്കങ്ങ് വെട്ടി എന്നിട്ട് പബ്ലിക് സെർവൻ്റ് എന്നാക്കി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ ചെന്ന് അവനെ സാറെന്ന് വിളിക്കും, പക്ഷേ അവൻ ഇങ്ങോട്ടാണ് സാറിൻ്റെ വിളിക്കേണ്ടത്. ജനങ്ങളാണ് മാസ്റ്റർ, അവനാണ് സെർവൻ്റ്. അപ്പോൾ ഇത് കൃത്യമായി ധൃതരാഷ്ട്രോട് പറയുകയാണ്. യു ഹാവ് ടു ബി ന്യൂട്രൽ നോട്ട് ഓൺലി ബിറ്റ്വീൻ യുവർ ചിൽഡ്രൻ ബട്ട് വിത്ത് എവ്രി വൺ ഇൻ ദ വേൾഡ്. ഇത് ശ്രീരാമൻ്റെ രാമായണത്തിൻ്റെ അവസാനം വാത്മീകി വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ശ്രീരാമൻ എല്ലാവരോടും തുല്യരായി പെരുമാറി, ആരോടും ഒരു വിവേചനവും പാലിച്ചില്ല, ടാക്സേഷൻ എല്ലാവർക്കും ലോഡ് ഈക്വലായിട്ട് വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭരണകർത്താവ്, ആധുനിക ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ന്യൂട്രാലിറ്റി പാലിക്കണം, ഇല്ലെങ്കിൽ അത് കുറ്റകരമാവും. അപ്പോൾ ഒരു ആധുനിക ഭരണത്തിലെയും ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട വളരെ കൃത്യമായ ഒരു സംഭവം. അഞ്ചാമത് ഒരെണ്ണം ലിബേർട്ടിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ലിബേർട്ടി, ഫ്രട്ടേണിറ്റി, ഇൻഈക്വാളിറ്റി പറഞ്ഞു. ആ ലിബേർട്ടി, എവ്രി വൺ ഈസ് ഫ്രീ, വൺ ഷുഡ് നോട്ട് ട്രൈ ടു എൻഡാംഗിൾ ദ അതർ ഫെലോ. ഇപ്പോൾ ദുര്യോധനൻ പാർട്ടിയും കൂടെ മറ്റവരെ എൻഡാംഗിൾ ചെയ്ത് തളച്ചിടാൻ നോക്കി, വനവാസത്തിന് വിട്ടു.
ഈ പീഡനം പാടില്ല. എവരി വൺ ഷുഡ് ബി ഫ്രീ ടു സെലക്ട് വൺസ് ഓൺ ആക്ടിവിറ്റി ഓർ വൺസ് ഓൺ ലൈഫ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ യുവാക്കന്മാർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്രൂരൻ ഇവിടെ പറയുന്ന ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രിൻസിപ്പിൾ. ധനുഷ് പറഞ്ഞ ഒരു ആശയത്തെ വളരെ യുക്തമായ പല തലങ്ങളിലൂടെയും പൂരിപ്പിക്കുകയായിരുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിലെ ചർച്ചയുടെ സാധ്യതകളെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഭാവിയിൽ ഭാഗവതത്തിൻ്റെ കഥയ്ക്കപ്പുറത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള അവസരമാകട്ടെ ഇത്തരം സംവാദങ്ങളെന്ന് ആഗ്രഹിക്കാം. നമുക്ക് ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിപ്പിക്കാം. ധനുഷ്, അപ്പോൾ ലക്ഷ്മി ടീച്ചർ പറഞ്ഞ പോലെ ഇനിയും വലുതാവും തോറും ഇങ്ങനത്തെ പല പല കഥകളും ഭാഗവതങ്ങളും മറ്റു പുരാണങ്ങളും എല്ലാം വായിക്കണം. വായിച്ച് ഇതുപോലത്തെ കഥകളും പ്രഭാഷണങ്ങളും എല്ലാം സ്വയം തയ്യാറാക്കണം. അപ്പോൾ ഈ അർത്ഥങ്ങളെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുകയും വേണം. അപ്പോൾ വലുതായി വലിയൊരു നിലനിർത്തിട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൻ്റെ വക ധനുഷിന് ചെറിയൊരു ഉപഹാരമുണ്ട്. വിശ്വനാഥൻ സാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരും. ധനുഷ്, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ
ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ. മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ നെത്തിയ അധ്യായം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. സർവത്ര ഭേദഭാവനകൾ ജനിപ്പിക്കുന്നതും അതിലോപം, ഹിംസ, കളവ്, വഞ്ചന ഇവയെ ജനിപ്പിക്കുന്ന കലി ഭൂമിയിൽ പ്രവേശിച്ചതിനാൽ നാം മഹാപ്രസ്ഥാനം ആരംഭിക്കുകയാണ്. അപ്പൊ ഏതൊരു രാജാവായാലും നേടേണ്ടത് മുഴുവൻ നേടി തന്റെ കർമ്മം മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ താൻ സ്വാഭാവികമായും മാറേണ്ട ഒരു മനപരിവർത്തനമാണ് ഇവിടെ യുധിഷ്ഠിരന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ കഥ കേൾക്കുമ്പോഴ് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. പക്ഷെ ആ ദുഃഖം എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിരക്തിയിലേക്ക് നയിച്ചു. ഈ വിദഗ്ധരാവാനുള്ള സംവിധാനം നമുക്കിവിടെ ഉണ്ട്. ഇത് ചെറുപ്പം മുതലേ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിട്ടുപോകും. രഘുവംശ രാജാക്കന്മാരൊക്കെ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മഫലം കറങ്ങി തിരിഞ്ഞ് വരുന്ന ഓരോരോ സ്റ്റെപ്പ് നമ്മളിങ്ങനെ കാണുകയാണ്. കോസ്റ്റ്യൂം കടസി ഫോർ ശിവാനി, സ്മൃതി ഫാഷൻ സ്റ്റൈൽ, ഓൺലൈൻ ബൊട്ടീക് തൃശൂർ വാടാനപ്പള്ളി, ജ്വല്ലറി കടസി ഫോർ ശിവാനി, പറക്കാട് ജ്വൽസ്, എറണാകുളം.